കോവിഡ് ചികിത്സയിലിരിക്കെ വെങ്ങാനൂർ സ്വദേശി മരിച്ച സംഭവത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരായ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് മെഡിക്കൽ സൂപ്രണ്ട് മരണസമയത്ത് പുഴുവരിച്ചെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് സാധാരണക്കാരുടെ ആശ്രയമായ മെഡിക്കൽ കോളേജിനെ കുറ്റപ്പെടുത്താനുള്ള ശ്രമം അപലപനീയമാണെന്നും മെഡിക്കൽ സൂപ്രണ്ട് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു നോക്കാം ഇതിന്റെ വിവരങ്ങൾ കെ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുകയാണ് തൽസമയം ഉമേഷ് ഗുഡ് മോർണിംഗ് ഇത് മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി നൽകിയിട്ടുണ്ട് ഈ വാർത്ത പുഴുവരിച്ച നിലയിൽ വൃദ്ധന്റെ മൃതദേഹം കണ്ടെത്തി ആശുപത്രി അധികൃതർ വീഴ്ച എന്ന തലക്കെട്ടിലൊക്കെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ആശുപത്രി അധികൃതർ നൽകുന്ന വിശദീകരണം എന്താണ് ഇക്കാര്യത്തിൽ സുരാജ് ഗുഡ് മോർണിംഗ് സുരാജ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത തീർത്തും അടിസ്ഥാനരഹിതമാണ് എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് ഒരു വൃദ്ധനായ രോഗിയെ പുഴുവരിച്ച നിലയിൽ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്നു എന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത വന്നത് എന്നാൽ ഇത് തീർത്തും തെറ്റാണ് യഥാർത്ഥ വസ്തുതകൾ എന്താണ് എന്ന് വിശദമാക്കിക്കൊണ്ട് മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ഒരു വാർത്താക്കുറിപ്പ് കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയിട്ടുണ്ട് ഈ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് 86 വയസ്സുകാരനായ ഈ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത് കഴിഞ്ഞ 5-ാം തീയതിയാണ് അന്ന് ഇദ്ദേഹത്തിന് കോവിഡ് ന്യൂമോണിയ ഉണ്ടായിരുന്നു അതുകൂടാതെ ഹൃദ്രോഗം ഉണ്ടായിരുന്നു ഗുരുതരാവസ്ഥയിലായിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ അന്ന് തന്നെ തീവ്രപരിചരണ വിഭാഗത്തിലേക്ക് മാറ്റുകയുണ്ടായി ICUയിലാണ് അന്ന് തന്നെ പ്രവേശിപ്പിച്ചത് ഈ പ്രവേശിപ്പിച്ച വേളയിൽ മറ്റ് വ്രണങ്ങളോ മറ്റ് കൂടുതൽ ഗുരുതരാവസ്ഥയിലേക്ക് പോകാതിരിക്കാനോ ഒരു കരുതലായി എയർബെഡിലാണ് അദ്ദേഹത്തെ കിടത്തിയിരുന്നത് അങ്ങനെ ഏതാനും ദിവസം അവിടെ ചികിത്സയിലായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ 14-ാം തീയതി അർദ്ധരാത്രിയിൽ 12 മണിയോടെ അദ്ദേഹത്തിൻ്റെ മരണം സംഭവിച്ചു ഈ മരണം സംഭവിച്ച ഉടൻ തന്നെ ഈ കോവിഡ് പ്രോട്ടോക്കോൾ എല്ലാം പാലിച്ചുകൊണ്ട് കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് 3 പാക്കുകളിലായൊക്കെയാണ് മൃതദേഹം പാക്ക് ചെയ്തത് ആ സമയത്ത് മോർച്ചറിയിലെ ഫ്രീസർ ഉൾപ്പെടെ പരിശോധിക്കുകയുണ്ടായി താപനിലയിൽ എല്ലാം ഫ്രീസറൊക്കെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തിയിരുന്നു മാത്രമല്ല ഇത്തരത്തിൽ പാക്ക് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ മറ്റ് വ്രണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഫ്രീസർ ഉൾപ്പെടെ വളരെ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്ന് വ്യക്തമായ ശേഷമാണ് ഇത്തരത്തിൽ ഫ്രീസറിൽ വെച്ചത് അങ്ങനെ 3 മണിക്കൂറിന് ശേഷം പിന്നീട് ഉച്ചയോടെയാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറിയത് ആ കൈമാറുന്ന വേളയിലും ഇത്തരത്തിലൊന്നും തന്നെ ശരീരത്തിലോ വ്രണങ്ങളോ അത്തരത്തിലൊന്നും തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ കോളേജ് അധികൃതർ വ്യക്തമാക്കുന്നത് മാത്രമല്ല മൃതദേഹം ഏറ്റുവാങ്ങിയ ശേഷം ബന്ധുക്കളും ആ ഘട്ടത്തിൽ അത്തരമൊരു പരാതി ഉന്നയിച്ചിട്ടുമില്ല ഇങ്ങനെയിരിക്കെ വസ്തുത ഇതായിരിക്കെ തീർത്തും മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ ഇങ്ങനെയൊരു വാർത്ത നൽകിയത് അപലപനീയമാണ് എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഗണേഷ് മോഹൻ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് സാധാരണക്കാരുടെ അല്ലെങ്കിൽ പാവപ്പെട്ടവരുടെ ആശ്രയമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് ഈ കോവിഡ് കാലത്തൊക്കെ വലിയ ചികിത്സയാണ് അതായത് പാവപ്പെട്ടവർക്ക് വേണ്ടി അശ്രാന്ത പരിശ്രമമാണ് മെഡിക്കൽ കോളേജ് അധികൃതർ എല്ലാം നടത്തിയത് ഈ ഒരു സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജിനെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വാർത്ത വന്നത് അപലപനീയമാണ് ഈ വാർത്തയിൽ പറയുന്ന കാര്യങ്ങൾ തീർത്തും വസ്തുതാവിരുദ്ധമാണ് എന്ന് തന്നെയാണ് ഇക്കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വിശദീകരിക്കുന്നത് യെസ് ഓക്കെ കെ ഉമേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത് കൊച്ചിയിൽ നിന്നും